വെൽക്കം ടു മൈ ചാനൽ കിഡ്സ് ഫൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. അപ്പൊ ഇന്നെവിടെ നമ്മൾ കാണാൻ പോകുന്നത്? ഹേ ഗായ്സ്, നമ്മുടെ വൈസസ് വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ തമ്മിൽ അടുപ്പിക്കാൻ പോകുന്ന ഹീറോസ് ആരാണെന്ന് നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ഡി സിയിലെ ബാറ്റ്മാൻ, മാർവലിലെ അയൺമാൻ. യെസ്, ഇവർ തമ്മിലൊരു ഫൈറ്റ് നടന്നാൽ ആര് ജയിക്കും എന്നാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ബാറ്റ്മാനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ബാറ്റ്മാൻ എന്നൊരു കഥാപാത്രത്തിനെ ഡി സി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 80 വർഷങ്ങളായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 30-ാം തീയതിയാണ് 80 വർഷം പൂർത്തിയായത്. വളരെ വലിയൊരു ആഘോഷം ഇതിൻ്റെ പേരിൽ ഡി സി നടത്തിയിട്ടുണ്ടായിരുന്നു. നോക്കിയാണെങ്കിൽ നമ്മുടെ നോളൻ്റെ 3 ബാറ്റ്മാൻ ട്രയോളജി മൂവീസ്, അത് നോക്കിയാണെങ്കിൽ വിദേശത്തുള്ള തിയേറ്ററിലെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെലക്റ്റഡ് തിയേറ്റേഴ്സിലൊക്കെ റീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് വളരെ വലിയൊരു ആഘോഷം നടന്നിട്ടുണ്ടായിരുന്നു. ബാറ്റ്മാൻ 80 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ആൻഡ് എത്ര പേർക്ക് അറിയായിരുന്നു ബാറ്റ്മാൻ 80 വയസ്സായി എന്നുള്ള കാര്യം? എത്ര പേർക്ക് അറിയായിരുന്നു? ബാറ്റ്മാൻ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇപ്പോൾ വൈസസ് വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ അയൺമാൻ ആൻഡ് ബാറ്റ്മാൻ ഇവർ തമ്മിൽ രണ്ടും അടിച്ചാൽ ആര് ജയിക്കും? ആൻഡ് രണ്ടുപേരും രണ്ട് കോമിക് യൂണിവേഴ്സിൽ നിന്ന് വരുന്നവരാണ്. ആൻഡ് എന്താ പറയുക, രണ്ടുപേരും എന്താ പറയുക ഈക്വൽ ആണെന്ന് തന്നെ പറയാം. രണ്ടുപേർക്കും ഇന്ത്യ പണക്കാരാണ്. അതായത് രണ്ടുപേരും ഈ പണക്കാരാണ്. രണ്ടുപേരും ചെറിയ വയസ്സിൽ തന്നെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടവരാണ്. രണ്ടുപേരും എന്താ പറയുക, ചെറിയ വയസ്സിൽ ഒരു പ്ലേ ബോയെ പോലെ കറങ്ങിയിട്ട് തങ്ങളുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കി ഒരു പവേഴ്സും ഇല്ലാതെ, അതായത് അവരുടെ അടുത്ത് സൂപ്പർ പവേഴ്സ് എന്ന് പറയാൻ ഒന്നുമില്ല, ഒരു സാധാരണ മനുഷ്യനാണ്. ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് ഒരു മനുഷ്യന് എന്ത് ചെയ്യാൻ കഴിയുമോ, ഇല്ലെങ്കിൽ മാർഷൽ ആർട്സ് എല്ലാം പഠിച്ച് ഒരു മനുഷ്യന് എന്തൊക്കെ, ഒരു മനുഷ്യന് എത്രത്തോളം മേളിൽ പോകാൻ കഴിയുമോ അത്രത്തോളം പോയി രണ്ട് സക്സസ്സായ രണ്ട് എന്താ ഒരു ഫിക്ഷണൽ ക്യാരക്ടേഴ്സായിട്ട് നിൽക്കുന്ന രണ്ട് പേരാണ് നമ്മളെ ബ്രൂസ് വെയിൻ, അതുപോലെ തന്നെ നമ്മുടെ ടോണി സ്റ്റാർക്ക്. രണ്ടുപേരും കട്ടക്ക് കട്ടക്ക് നിൽക്കും. ആൻഡ് രണ്ടുപേരും നോക്കുകയാണെങ്കിൽ എന്താ പറയുക, രണ്ടുപേരും ഏകദേശം ഈക്വൽ ആണെന്ന് തന്നെ പറയാം. രണ്ടുപേരുടെ ഒറിജിൻ വൈസ് എല്ലാം നോക്കുകയാണെങ്കിലും ഒരു ഈക്വലിറ്റി നമുക്ക് എന്താ കാണാൻ കഴിയും. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം തന്നെ പറയാം, നമ്മളുടെ അയൺമാൻ ഒരു സയൻറ്റിസ്റ്റാണ്, നമ്മളുടെ ബാറ്റ്മാൻ ഒരു സ്ട്രാറ്റജിസ്റ്റാണ്. ഇത് നിങ്ങൾ ആദ്യം മനസ്സിൽ വെച്ചിരിക്കുക, എന്നിട്ട് വേണം കമ്പാരിസൺ ചെയ്യാൻ പോകാനുള്ളത്. കാരണം നമ്മളെ അയൺമാൻ, അതായത് ടോണി സ്റ്റാർക്ക്, എല്ലാത്തിനെയും സയൻസ് പരമായാണ് കാണുന്നത്. അദ്ദേഹം കൂടുതലും സയൻസ് ടെക്നോളജി യൂസ് ചെയ്താണ് അദ്ദേഹം മിക്ക കാര്യങ്ങളും ചെയ്യുന്നതായി കാണിച്ചിട്ടുണ്ടാവും. ആൻഡ് നമ്മളെ ബാറ്റ്മാൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം സയൻസ് ഉപയോഗിക്കില്ല എന്നല്ല, പക്ഷേ അദ്ദേഹം കൂടുതലും തൻ്റെ ശത്രുക്കളെ കീഴ്പ്പെടുത്താനാണെങ്കിൽ കൂടുതലും ടാക്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൻ്റെ ഭൂരിഭാഗവും അദ്ദേഹം യൂസ് ചെയ്യുന്നത് എന്താ പറയുക, എങ്ങനെ ഒരാളെ കീഴ്പ്പെടുത്താം, ഒരു സെക്കൻഡ് പ്ലാൻ, എപ്പോഴും ഒരു സെക്കൻഡ് പ്ലാൻ നമ്മളുടെ ബാറ്റ്മാൻ്റെ അടുത്ത് ഉണ്ടാവും. ഓഫ്കോഴ്സ് നമ്മൾ അയൺമാൻ്റെ അടുത്ത് ഒരു സെക്കൻഡ് പ്ലാൻ ഉണ്ടാവും ഇല്ലെന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ അയൺമാൻ കൂടുതലും സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, ബാറ്റ്മാൻ സ്ട്രാറ്റജി ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്. ആൻഡ് ഇപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ, നോക്കുകയാണെങ്കിൽ നമ്മളുടെ ബാറ്റ്മാൻ ഒരിക്കലും ഒരു സൂട്ട് ബേസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ആളല്ല. അദ്ദേഹം നോക്കുകയാണെങ്കിൽ മാർഷൽ ആർട്സ് എല്ലാം പഠിച്ച് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കൂടുതലും സൂട്ട്സ് ഉപയോഗിക്കുന്നത് തൻ്റെ ഐഡൻറ്റിറ്റി മറയ്ക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം ബ്രൂസ് വെയിനാണ് ബാറ്റ്മാൻ എന്ന് ലോകത്തിന് അറിയത്തില്ല. അദ്ദേഹം ഒരു പേടിയായിട്ട്, കുറ്റം ചെയ്യുന്നവർക്കൊരു പേടിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. ബാറ്റ്മാൻ എന്ന് പറഞ്ഞ മനുഷ്യനല്ല, അദ്ദേഹം വേറെ എന്തോ ആണെന്ന് കുറ്റവാളികൾക്കിടയിൽ അദ്ദേഹം ഒരു പേടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ സൈഡിൽ നമ്മൾ അയൺമാൻ നോക്കുകയാണെങ്കിൽ അദ്ദേഹം മാക്സിമം ഫൈറ്റ് ചെയ്യുന്ന അദ്ദേഹം സൂട്ട് ബേസ്ഡ് ആണ്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് വളരെ കുറവാണെന്ന് മിക്കവർക്കും അറിയാം. അദ്ദേഹം ഫിസിക്കലി അത്ര വലിയ ട്രെയിൻഡ് അല്ല, ട്രെയിൻഡ് ആണ് അദ്ദേഹം. നമ്മളെ ബാറ്റ്മാൻ്റെ ആ ലെവൽ, ബ്രൂസ് വെയിൻ്റെ ലെവലിൽ അദ്ദേഹം ട്രെയിൻഡ് ഒന്നും അല്ല നമ്മളുടെ ടോണി സ്റ്റാർക്ക്. അദ്ദേഹം മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ സൂട്ട് ബേസ്ഡ് ചെയ്ത് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഇത് അയൺമാൻ ഫാൻസ് സ്വീകരിച്ചേ കഴിയത്തുള്ളൂ, വേറെ വഴിയില്ല. ആൻഡ് ഇപ്പം നമ്മളുടെ ബ്രൂസ് വെയിനിന് അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ ഒരു സൂട്ടും ഇല്ല. അദ്ദേഹം നോർമലായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. ടോണി സ്റ്റാർക്കിൻ്റെ സൂട്ടൊന്നുമില്ല, അദ്ദേഹം നോർമലായിട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ വിജയം നമ്മളുടെ ബാറ്റ്മാൻ്റെ കൂടെയായിരിക്കും, അതായത് ബ്രൂസ് വെയിൻ്റെ കൂടെയായിരിക്കും. കാരണം ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമ്മളുടെ ടോണി സ്റ്റാർക്കിനെ നോക്ക്ഡൗൺ ചെയ്യാനുള്ള കഴിവ് നമ്മളെ ബ്രൂസ് വെയിനുണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മളെ ക്യാപ്റ്റൻ അമേരിക്കയുടെ കൂടെ തന്നെ അടിച്ചിരിക്കാനുള്ള കഴിവ് ബാറ്റ്മാനുണ്ട്. അപ്പോൾ ആ ഒരു കണക്കിൽ എന്താ പറയുക, 99% ജയവും നമ്മളുടെ ബ്രൂസ് വെയിൻ്റെ കൂടെയാണ്, ബാറ്റ്മാനെ ജയിക്കത്തുള്ളൂ. കാരണം നമ്മുടെ അയൺമാൻ വെൽ ട്രെയിൻഡ് ഒന്നും അല്ല, അദ്ദേഹത്തിന് ഹാൻഡ് ടു ഹാൻഡ് കോംബാറ്റ് ചെയ്യാൻ കഴിയും. എന്താ പറയുക, അങ്ങനെ ഒരുപാടൊന്നും ബാറ്റ്മാൻ്റെ കൂടെ പിടിച്ചിരിക്കുന്ന അളവിലൊന്നും ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ആൻഡ് അദ്ദേഹം എന്താ, ഫിസിക്കലി അദ്ദേഹം കുറച്ച് വീക്കായിട്ടാണ് മൂവിക്ക് അത് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ സൂട്ട് ബേസ്ഡ് ആയിട്ടാണ് ഫൈറ്റ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ അയൺമാൻ ജയിക്കും. കാരണം അയൺമാൻ്റെ എല്ലാ സൂട്ട്സും നോക്കുകയാണെങ്കിൽ ആംഡ് ആണ്, ബാറ്റ്മാൻ്റെ ഇല്ല എന്നും പറയുന്നില്ല. ബാറ്റ്മാൻ്റെ ഇഷ്ടം പോലെ എന്താ പറയുക, ആർമേഴ്സ് ഉണ്ട്. ഇപ്പം നോർമൽ സൂട്ട്സ്, ഇപ്പം ബാറ്റ്മാൻ ഉപയോഗിക്കുന്ന നോർമൽ സൂട്ടും അയൺമാൻ സാധാരണ ഉപയോഗിക്കുന്ന അയൺമാൻ്റെ മാർക്ക് 2 പോലുള്ള സൂട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വന്നാലും
നമ്മളുടെ അയൺമാൻ ജയിക്കാൻ ചാൻസസ് ഉണ്ട്. കാരണം അയൺമാൻ്റെ സൂട്ട് ഫുൾ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആണ്. നോക്കുകയാണെങ്കിൽ ആ ക്രിയേറ്റർ നിന്ന് പവർ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ബാറ്റ്മാൻ എന്തൊക്കെ ചെയ്താലും അതിന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ബാറ്റ്മാൻ ഇപ്പം ക്യാമഫ്ലാഷ് ചെയ്താൽ പോലും അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുന്ന AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബാറ്റ്മാനെ എന്താ പറയുക, ഇൻവിസിബിളായിട്ട് ഫൈറ്റ് ചെയ്യാനും ക്യാമഫ്ലാഷ് ചെയ്ത് ഫൈറ്റ് ചെയ്യാനും കഴിയത്തില്ല. അതുപോലെ തന്നെ അദ്ദേഹം സൂട്ടിൻ്റെ അകത്താണെങ്കിൽ അദ്ദേഹത്തിന് ഒരാളുടെ മൂവ് നേരത്തെ തന്നെ അദ്ദേഹത്തിന് സ്കാൻ ചെയ്ത് വെച്ച് ഫൈറ്റ് ചെയ്യാൻ കഴിയും. സിവിൽ വാർ മൂവി കണ്ടവർക്കറിയാം, നമ്മൾ ബാറ്റ്മാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യുമോ അത് അദ്ദേഹത്തിന് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്ത് ബാറ്റ്മാനെ തോൽപ്പിക്കാൻ കഴിയും. അപ്പോൾ സൂട്ട് ബേസ് നോക്കാൻ നേരത്ത് അയൺമാൻ ജയിക്കാൻ ചാൻസസ് 95% കൂടുതലാണ്. ആൻഡ് അഥവാ നമ്മളുടെ ബാറ്റ്മാൻ നോക്കിയാൽ എന്തെങ്കിലും എന്താ പറയുക, ഇലക്ട്രിക് ഇമ്പൾസോ അങ്ങനെ വല്ലതും ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നേരം നമ്മളുടെ അയൺമാനെ എന്താ വർക്ക് ആക്കാൻ കഴിയാത്ത രീതിയിൽ നിർത്താൻ കഴിയും. ഇപ്പോൾ ഒരു വലിയ ഇലക്ട്രോണിക് ഷൂട്ട് നടത്തുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഷോക്കിംഗ് ഒബ്ജക്റ്റ് എല്ലാം വെച്ച് അയൺമാൻ്റെ സൂട്ടിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്താ പെട്ടെന്നൊരു സമയത്ത് ഷട്ട് ഡൗൺ ആവും. അത്ര വലിയ ഇലക്ട്രിക് ഇമ്പൾസ് വരുന്നുണ്ട്. ആൻഡ് ആ ഒരു സമയത്ത് ജയിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും അയൺമാൻ്റെ അടുത്ത് എന്താ പറയുക, ആൻറ്റി ഇലക്ട്രിക് ആയിട്ടുള്ള സൂട്ട്സൊക്കെ ഉണ്ട്. അത് കറണ്ട് അടിച്ചാലും എന്താ ഒരു പ്രശ്നം, അകത്തിരിക്കുന്ന ആൾക്ക് ഒരു പ്രശ്നവും പറ്റാത്ത സൂട്ട്സും നമ്മുടെ അയൺമാൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ള കാര്യം മറക്കാൻ പറ്റില്ല. സൂട്ടിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ ബാറ്റ്മാൻ്റെ അടുത്ത് ഇഷ്ടംപോലെ സൂട്ട്സ് ഉണ്ട്, അയൺമാൻ്റെ അടുത്ത് ഇഷ്ടംപോലെ സൂട്ട്സ് ഉണ്ട്. അയൺമാൻ്റെ ടോപ്പ് 5 സൂട്ട്സിൻ്റെ എന്താ പറയുക കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടാകും, നമ്മുടെ ടോപ്പ് 5 വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുത്തേക്കും, കാണാത്തൊരു കാണാം. അതിൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് 5 അയൺമാൻ്റെ ഉള്ളിൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള 5 സൂട്ട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകും. ആൻഡ് നമ്മുടെ ബാറ്റ്മാനും ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള സൂട്ട്സ് ഉണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റിസ് ലീഗ്, ബാറ്റ്മാൻ ബിയോണ്ട്, അതുപോലെ തന്നെ ഹെൽ ബാറ്റ് പോലുള്ള ആർമേഴ്സൊക്കെ നമ്മുടെ ബാറ്റ്മാൻ്റെ അടുത്തുണ്ട്. അത് നോക്കുകയാണെങ്കിൽ മോർ പവർഫുൾ ആയിട്ടുള്ള ഒരു സൂട്ട്, ഒരു നമ്മുടെ സൂട്ട് നോക്കുകയാണെങ്കിൽ ഹെൽ ബാറ്റ് തന്നെ ആയിരിക്കും. ബാറ്റ്മാനിൽ ഒൺലൈനിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ട് ഒരു സൂട്ട് എന്ന് പറയും. കാരണം ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ജസ്റ്റിസ് ലീഗിലുള്ള 5 പേരും കൂടെ ചേർന്നതാണ്. സൂപ്പർമാൻ, വണ്ടർ വുമൻ, അക്വാമാൻ പോലുള്ള കഥാപാത്രങ്ങളാണ് ഈ സൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സൂപ്പർമാൻ ഇത് സണ്ണിൻ്റെ കോറി പോയിട്ടാണ്, സണ്ണിൻ്റെ അകത്ത് പോയിട്ടാണ് ഈ സൂട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ അക്വാമാനാണ് ഇതിന് പറക്കാനുള്ള വിങ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ മെറ്റൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആമസോണിയം, നമ്മളെ വണ്ടർ വുമൻ്റെ കൈകിടക്കുന്ന ബ്രേസ്ലെറ്റ് അറിയാമല്ലോ, അതേ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ സൂട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഡാർക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഗോഡാണ്. ഈ സൂട്ട് ഉപയോഗിച്ച് ഡാർക്ക് സൈഡിനെ തന്നെ തൂക്കി അടിച്ചിട്ടില്ലെങ്കിൽ അടിച്ചിട്ടുണ്ടാവും, അത്രയ്ക്ക് പവർഫുള്ളായ ഒരു സൂട്ടാണ്. പക്ഷേ ഈ സൂട്ടിന് ഒരു വീക്ക്നെസ് എന്ന് പറയാൻ നേരത്ത് ഈ സൂട്ടിൻ്റെ എനർജി, ഈ സൂട്ടിൻ്റെ പവർ എന്ന് പറയുന്നത് ബാറ്റ്മാൻ്റെ മെറ്റബോളിസമാണ്. 5 മിനിറ്റ്സിൽ കൂടുതൽ ഈ സൂട്ട് നമ്മളുടെ ബാറ്റ്മാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ തട്ടിപ്പോവും. ആൻഡ് ഇപ്പോൾ നമ്മളുടെ അയൺമാൻ്റെ അടുത്താണെങ്കിൽ ഇഷ്ടംപോലെ സൂട്ട്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സൂട്ടിൻ്റെ ഒരു ലിമിറ്റ് തന്നെ ഇല്ല. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ബ്ലീഡിങ് എജ് ആർമർ യൂസ് ചെയ്യാം, അതൊന്നും എന്താ പറയുക തീർന്നു പോകുന്നില്ല, അതൊക്കെ ഇൻഫിനിറ്റി പവേഴ്സ് ഉള്ള ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ക്രിയായിട്ട് നോക്കുകയാണെങ്കിൽ പവർ കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മളെ ബാറ്റ്മാനെ ജയിക്കാൻ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ആർക്ക് റിയാക്ടറിൻ്റെ പവർ ഇല്ലാതാക്കുക, ഇല്ലെങ്കിൽ അത് നശിപ്പിച്ചാൽ മാത്രം നമ്മുടെ ഈ സൂട്ട്സ് വെച്ച് എന്താ അടിവിടാൻ നേരത്ത് അയൺമാനെ കുറച്ച് നേരം ഒന്ന് ഒന്ന് മുടക്കിയിടാൻ കഴിയും. അതേ കഴിയത്തുള്ളൂ. ആൻഡ് ഹെൽ ബാറ്റ് പോലൊരു സൂട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാറ്റ്മാനും 50% ചാൻസ് ഉണ്ട്. ആൻഡ് നമ്മുടെ അയൺമാൻ്റെ അടുത്തും സൂട്ട് ഇല്ലാന്ന് വിചാരിക്കത്ത്, നമ്മുടെ അയൺമാൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇൻഡോസും ആർമർ എടുത്തുകൊണ്ട് വരാം. നോക്കുകയാണെങ്കിൽ വെനൻ ടെക്നോളജിയാണ്, ഒരു ഒന്നിൻ്റെ ആവശ്യമില്ല. അതിന് നിമിഷ നേരം കൊണ്ട് വേണമെങ്കിൽ ഹെൽ ബാറ്റിൻ്റെ ഒരു കോപ്പി പോലെ ചെയ്യാൻ കഴിയും. ആൻഡ് ഈക്വൽ എന്താ പറയുക, ബെനൻ ചെയ്യുന്ന എല്ലാ കാര്യവും അതും ചെയ്യും. വേണമെങ്കിൽ നമ്മുടെ ബാറ്റ്മാൻ്റെ ഹെൽ ബാറ്റ് കോപ്പി ചെയ്ത് അതുപോലൊരു സൂട്ടായിട്ട് മാറാനുള്ള കഴിവ് എൻഡോസി ആർമറിനുണ്ട്. ആൻഡ് ഇതിലൊരു വിജയം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അങ്ങനെ പ്രഖ്യാപിക്കണമെങ്കിൽ ഇവിടെ ഓരോരോ സൂട്ട് എടുത്ത് ആ സൂട്ടിൻ്റെ അകത്തുള്ള പോരായ്മകൾ, ആ എന്താ പറയുക ഗുണങ്ങൾ പോരായ്മകൾ എന്ന് മാറ്റി നോക്കണം. നമ്മളുടെ അയൺമാൻ്റെ അടുത്താണെങ്കിൽ 10-500 സൂട്ട്സ് ഉണ്ട്. ബാറ്റ്മാൻ്റെ അടുത്തും കുറവൊന്നുമില്ല, 100 കൂടുതൽ സൂട്ട്സ് ഉണ്ട്. ആൻഡ് ഇത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ ഒരാഴ്ച കൂടുതലാവും. ആൻഡ് ഇതിലൊരു വിജയം, ഓപ്പൺ വിജയം എനിക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇതിൽ ആര് ജയിക്കും, ഈ ഒരു കമ്പാരിസൺ കണ്ടിട്ട് ആര് ജയിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർക്ക് ഷെയറും ചെയ്യുക. ആൻഡ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഇസ് വിഷ്ണു ചന്ദ്രൻ സൈനിങ് ഓഫ്.